ഗുഡ് ഈവനിങ് എല്ലാവർക്കും. നമ്മുടെ ചാനൽ ബി നാച്ചുറൽ വിത്ത് നേച്ചറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടീ ആണ് കേട്ടോ. ഞാൻ വീണ്ടും എല്ലാവരോടും പറയുകയാണ്, എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, ആരും പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ സ്പെഷ്യൽ ടീക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഇത് ഇഞ്ചിയാണ് കേട്ടോ, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ പട്ടയില്ലേ, അതിൻ്റെ ഒരു കുഞ്ഞ് പീസ് വേണം. പിന്നെ നമ്മുടെ ഗ്രാമ്പുവാണിത്. പിന്നെ ഇത് നമ്മുടെ ഏലക്ക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഹണിയാണ്, അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ പാൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഇഞ്ചിയെല്ലാം ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം ഇടിയോരൽ എന്ന് പറയുന്ന സംഭവമല്ലേ, അതാണ് കേട്ടോ. നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി നന്നായി ചതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഏലക്കായും അതുപോലെ തന്നെ നമ്മുടെ കറുവപ്പട്ട, പിന്നെ നമ്മുടെ ഗ്രാമ്പു, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ആ ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് നമ്മുടെ ഇഞ്ചി, നമ്മുടെ ഏലക്ക, അതുപോലെ ഗ്രാമ്പു, കറുവപ്പട്ട, ഇതെല്ലാം നന്നായിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചതച്ച് വെച്ച് നമ്മുടെ ആ ഒരു പേസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാൽ അളന്നൊഴിക്കാം. നമുക്കൊരു അര ഗ്ലാസ് പാൽ മതിയാവും കേട്ടോ. എന്നിട്ട് ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. അര അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അതാണ് നല്ലത്. മുക്കാൽ ഗ്ലാസ് പാലിൻ്റെ കൂടെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പാൽ അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പ് വരട്ടെ. പാൽ തിളപ്പിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിനേക്കാളും നല്ലത് ചെറു തീയിൽ തിളപ്പിക്കുന്ന ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഹെൽത്തി ടീ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്ന ഒരു ടീ ആണ് കേട്ടോ. അപ്പോൾ പാൽ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഇഞ്ചി, അതുപോലെ ഏലക്ക, പട്ട, ഗ്രാമ്പു ചതച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറു തീയിൽ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അതിന് വേണ്ടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നമുക്ക് ഇനി ഇളക്കി കൊടുക്കാമേ. അപ്പോൾ ഇനി നമുക്ക് ഒരു സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേനിട്ടിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറു തേയിലാണ് കേട്ടോ ഇപ്പോഴും ഇത് തിളച്ചുകൊണ്ടിരിക്കണേ. നന്നായിട്ട് തിള വരണം. ഇനി നമുക്ക് ചേർക്കേണ്ട ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, എന്താണെന്നറിയോ? നമ്മുടെ തേയിലപ്പൊടി. നമുക്ക് ഈ പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേയിലിട്ട് കൊടുക്കാം കേട്ടോ. കടുപ്പ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കടുപ്പം കൂടിയവർക്ക് കൂടുതൽ തേയിലയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് വേവട്ടെ ഈ പാലിൽ. എനിക്ക് അധികം എന്താ പറയുക, ഈ സ്ട്രോങ് ടീ താല്പര്യമില്ല, എനിക്ക് ലൈറ്റാണ് ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ അധികം അങ്ങോട്ട് തേയില ഇട്ടില്ല. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ തീ ഒന്നും കൂടി ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. പിന്നെയും ഒന്ന് തിളക്കണം, എപ്പോഴേ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമ്മുടെ ചാനലിലെ കണ്ടൻറ് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും കമൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. എനിക്ക് നിങ്ങളുടെ കമൻസൊക്കെ വയ്ക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. നമ്മുടെ ചായ ഇങ്ങനെ തിളച്ച് തിളച്ച് വരാണ്. ഓക്കേ, നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ടീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ ചായ റെഡിയായിട്ടുണ്ട്. ഈ ഹെൽത്തി ടീ റെഡിയായിട്ടുണ്ട്. നല്ല ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടാൻ പറ്റിയ ടീ ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി കാണാൻ വരേക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.